കൊട്ടാരക്കരയിൽ സ്വാതന്ത്ര്യദിനാഘോഷം വർണ്ണാഭമായി. മിനി സിവിൽ സ്റ്റേഷനിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ദേശീയ പതാക ഉയർത്തി. ഇങ്ങനെ പുരോഗതിയിലേക്ക് നയിച്ചത് നമ്മുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയമാണ്. ആ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നേതൃത്വം നടത്തിയ സ്വാതന്ത്ര്യ സമരം അതിന്റെ നേട്ടങ്ങൾ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. കൂടുതൽ ഗൗരവതരമായി നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യങ്ങളിലേക്ക് കണ്ണോടിക്കുകയും വേണം. 75 വർഷം കൊണ്ട് നേടിയെടുത്ത നേട്ടങ്ങൾ ആഘോഷിക്കുമ്പോഴും സന്തോഷിക്കുമ്പോഴും ഇനി നേടിയെടുക്കാനുള്ള നേട്ടങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. തുടർന്ന് കൊട്ടാരക്കര നഗരസഭയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന റാലി സംഘടിപ്പിച്ചു. വലിയ ആവേശത്തിലാണ് നമ്മുടെ രാജ്യം മുഴുവൻ, പ്രത്യേകിച്ച് കൊല്ലം ജില്ല വളരെ ആവേശത്തിലാണ്. കാരണം ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പോവുകയാണ് കൊല്ലം ജില്ല. കാരണം ഇന്ത്യയുടെ ഭരണഘടന സാക്ഷ്യത നടപ്പാക്കുന്ന ജില്ലയായി, ആദ്യ ജില്ലയായി കൊല്ലം ജില്ല മാറാൻ പോകുന്നു. അതിനപ്പുറത്തേക്ക് കൊട്ടാരക്കര നഗരസഭ ഇന്ത്യയുടെ ഭരണഘടനാ സാക്ഷരതാ പദ്ധതി നടപ്പാക്കുന്ന ആദ്യ നഗരസഭയും ആകാൻ മാറാൻ പോവുകയാണ്. അതിൻ്റെ വലിയ ആവേശത്തിലാണ് ഞങ്ങളെല്ലാവരും തന്നെ. കൊട്ടാരക്കര നഗരസഭ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷം ആദ്യമായിട്ടാണ് ഒരു പക്ഷേ ഒരു സ്വാതന്ത്ര്യദിന റാലി സംഘടിപ്പിക്കുന്നത്. നഗരസഭ ഏറ്റെടുത്ത റാലി വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിരവധി എല്ലാ മേഖലകളിലുള്ള ആളുകളും പൊതുസമൂഹം മുഴുവനായി ഇവിടെ എത്തിച്ചേരാൻ പോവുകയാണ്. 9:30 ബഹുമാന്യനായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അവർ ഉദ്ഘാടനം ചെയ്ത് ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന ഈ റാലി പുലമൺ ജംഗ്ഷൻ ചുറ്റി വിമലാംബിക സ്കൂൾ അങ്കണത്തിൽ സമാപിക്കുകയാണ്. വലിയ ആവേശത്തിലാണ് എല്ലാവരും. കാരണം നമ്മുടെ ഭരണഘടനാ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ഈ രാജ്യത്ത് ജീവിക്കണം. അത് അഭിമാനമുള്ള ഇന്ത്യയാണ്. ലോകത്തെ മറ്റേത് രാഷ്ട്രങ്ങളെക്കാട്ടും അഭിമാനകരമായി മതേതരത്വ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന രാജ്യമായി നമ്മുടെ ഇന്ത്യ രാജ്യം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. വലിയ ആവേശത്തിലാണ് നാടും നഗരവും മുഴുവൻ.
സാർ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണോ? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്.